അശേന നമസ്തേയുണ്ട്. നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി അടുത്ത് നിൽക്കുന്ന ഈ വേളയിൽ ആൾക്കാർ വളരെയധികം കൗതുകപൂർവ്വം നോക്കുന്ന ഒന്നാണ് ചുണ്ടൻ വള്ളങ്ങൾ. പ്രത്യേകിച്ചും കേരളത്തിന് വെളിയിലുള്ള ആൾക്കാർ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് പേര് കൗതുകത്തോടൊക്കെ വീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ നമുക്കിപ്പം അറിയേണ്ടത് ഈ ചുണ്ടൻ വള്ളങ്ങളുടെ ഒരു ശരീരശാസ്ത്രപരമായ കാര്യം, അതായത് ചുണ്ടൻ വള്ളങ്ങൾ ഇരിക്കുന്ന ആൾക്കാർ അവരിരിക്കുന്ന പൊസിഷന് അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ആശാദൊന്ന് പങ്കുവെക്കാമോ? തീർച്ചയായും. ഈ ചുണ്ടൻ വള്ളം എന്ന് പറയുന്നത് ഓരോ ചുണ്ടൻ വള്ളത്തിനും ഓരോ വലിപ്പമാണ്. അതിൻ്റെ നീളത്തിലും വണ്ണത്തിലും വലിപ്പ വ്യത്യാസമുണ്ട്. പക്ഷേ നെഹ്റു ട്രോഫിയുടെ പിന്നെ നെഹ്റു ട്രോഫി പങ്കെടുക്കുന്ന ഒരു ചുണ്ടൻ വള്ളത്തിൽ ഏറ്റവും കുറവ് തുടർച്ചക്കാർ 75 പേരും കൂടുതൽ 95, അതിന് മേളിലോട്ട് പോകാനൊക്കത്തില്ല, ഈ 75 താഴോട്ടും പോകാനൊക്കത്തില്ല. അങ്ങനെയാണ് ഇവിടെ ബോട്ട് റേസ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ കളിക്കുന്ന വള്ളത്തം കാരിച്ചാൽ അവിടുത്തെ തന്നെ കാരിച്ചാലിനെ കുറിച്ച് തന്നെ പറയാം. അപ്പോൾ ഇതിനൊക്കെ നിയമങ്ങളുണ്ട്? ഉണ്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടുണ്ട്. കാരിച്ചാൽ വള്ളത്തിന് 80 തുഴക്കാരാണ് പത്ത് തുഴയുന്നത്. 5 അമരം, 6-7 താളം, 2 ഇടിയൻ, ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ 120 തുഴക്കാർ നമുക്കുണ്ട്. വള്ളത്തെ കയറുന്നാളുടെ കടക്കാൻ ഞാൻ പറഞ്ഞു. ഇടിയൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, ഇടിയൻ എന്ന് പറഞ്ഞാൽ എല്ലാ വള്ളങ്ങളിലും 2 വെച്ചാണ്? തീർച്ചയായിട്ടും എല്ലാ വള്ളത്തിലും 2 ഇടിയൻ വെച്ചാണ്. എല്ലാ വള്ളത്തിലും ഉണ്ട്, എല്ലാ വള്ളം 2 ഇടിയും നിർബന്ധമായി പറയുന്നു. ഈ ഇടിയന്മാരെ ഈ വള്ളത്തിന്റെ താളബോധത്തിന്റെ പ്രധാന ആൾക്കാരാണ് അല്ലേ? തീർച്ചയായിട്ടും. വള്ളംകളിയുടെ ഏറ്റവും മർമ്മപ്രധാനമായ സാധനം എന്ന് പറഞ്ഞാൽ ഈ ഇടിതാളമാണ്. ഈ ഇടിതാളത്തിന്റെ ഇതിലാണ് നമ്മൾ തുഴയുന്നത്. തുഴ വീഴുന്നതും തുഴയുന്നതും നമ്മൾ താളം വിളിക്കുന്നതും എല്ലാം ഇടിതാളത്തിന്റെ ഇതാണ്. മൂവ്മെന്റ് ഇടിതാള ഈ വള്ളങ്ങളെല്ലാം ഫൈനലിൽ സെലക്ഷൻ ഒന്നിച്ച് മത്സരിക്കുമ്പോൾ എല്ലാവരുടെയും കൺട്രോള് അതാത് ടീം ഇടിയാലാണ്. പിന്നെ നമ്മൾ വിളിക്കുന്ന വായ്ത്താളം, വായ്ത്താളത്തിലുമാണ് നമ്മൾ വള്ളം നിയന്ത്രിച്ച് പോകുന്നത്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഒരു ട്രാക്കിൽ 4 വള്ളങ്ങൾ മത്സരിച്ച് വരുമ്പോഴും ഈ ഇടിയന്മാരുടെ ഈ 4 വള്ളത്തിലെ ഒരേ താളം തന്നെ വ്യത്യാസം പല താളം. അത് ഓരോരുത്തർക്ക് ഇപ്പോൾ നമ്മൾ ഓരോ വള്ളത്തിലും ഓരോ ഘടനയുണ്ട്. ഓരോ വള്ളത്തിലും ഓരോ ഘടന. ഇപ്പം കട്ടിയുള്ള വള്ളവും കട്ടി കുറഞ്ഞ വള്ളവും ഉണ്ട്. ഇപ്പം കട്ടി കുറഞ്ഞ വള്ളത്തിലാണെങ്കിൽ എണ്ണം ഇങ്ങനെ കൂടുതൽ പോകും, അത് ശരി, സ്പീഡ് വരും. പക്ഷേ കട്ടി കുറഞ്ഞ വള്ളമാണെങ്കിൽ അത് അതുപോലെ പിന്നെ വ്യത്യാസപ്പെട്ടു വരും. കട്ടി കൂടിയ വള്ളത്തെ സ്പീഡ് കുറയ്ക്കും, എണ്ണം കുറയും. കട്ടി കൂടിയ വള്ളത്താൽ അയ തീരെ അയഞ്ഞ് കുഴയുന്നു. അങ്ങനെ ആണ് ഒരു പകരമ്പം വ്യത്യാസം ഉണ്ടാകും ഇടിക്ക് വ്യത്യാസം. എന്തായാലും നമ്മളിവർക്ക് പരിശീലനം കൊടുക്കുന്നത് നമ്മുടെ വള്ളത്താൽ നമ്മളെങ്ങനെയാണ് ഏത് രീതിയിലാണ് തുഴയുന്നത് അത് ടീമുകളെ പഠിപ്പിച്ചിട്ട് ആ രീതിയിലാണ് നമ്മൾ തുഴയുന്നത്. പിന്നെ പങ്കായക്കാരെ ആണ് ഈ ചുണ്ടൻ വള്ളത്തിൻ്റെ ഏറ്റവും നിയന്ത്രിക്കുന്നത് പങ്കായമാണ്. ഈ പങ്കായത്താൽ ചുമ്മാതാരും വരുന്നവരല്ല, അവരൊക്കെ തുടർച്ചക്കാരായിട്ട് നിന്ന് അവർ ഒരു മെച്യൂരിറ്റി എത്തുമ്പോൾ ഇച്ചിരി പ്രായമൊക്കെ ആകുന്നവരാണ് പങ്കായത്തിലേക്ക് മാറുന്നത്. പിന്നെ ഒന്നാം പങ്കായം വള്ളത്തിൻ്റെ ഒന്നാം പങ്കായം ഒരു 5 അവരെ മൊത്തം 5 പേരാണ്. BBC 6 പങ്കായക്കാരുണ്ട്, ഇവിടെ 5 പേരാണ് ഉള്ളത്. വള്ളത്തെ നിർത്തുന്നു ശരാശരി 5 പേരാണോ എല്ലാ വള്ളത്തിലും? 5 പേര്. പിന്നെ 4 വേണം, 4 നിർത്താം, അത് പ്രശ്നമില്ല. 5 പേര് കൂടാൻ പാടില്ല, അതിന് താഴോട്ട് നമുക്ക് എത്ര വേണം നിർത്താം. ഇപ്പോൾ നമ്മുടെ വള്ളത്തിൽ 5 പേരാണ്, നമുക്ക് 6 പേരുണ്ട്. ഒരാൾ എക്സ്ട്രാ മാറി കയറിയൊക്കെ നിർത്തിയാണ് വള്ളം കളിപ്പിക്കുന്നത്. പക്ഷേ ഈ പങ്കായത്തെ നിയന്ത്രിക്കുന്നത് ഒന്നാം പങ്കായക്കാർ. ഇപ്പോൾ വള്ളം പാഞ്ഞു പോകുമ്പോൾ ഇതേണ്ട ഭയങ്കര സ്പീഡിൽ പോകുമ്പോൾ ഈ പങ്കായ നിൽക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, നല്ല റിസ്ക്കുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതിനെ പറഞ്ഞ് നിയന്ത്രിച്ച് ഇവർ ഈ സമയത്ത് കുത്തിയെറിയുകയൊക്കെ ചെയ്യണമെങ്കിൽ മേളിൽ നിന്ന് ഉള്ള നിർദ്ദേശം കൊടുക്കും. ഇന്നവരിന്നവർ വള്ളം നോക്കും, രണ്ടുപേർ എറിയും, മൂന്നുപേരൊക്കെ മാറി മാറിയാണ് ഇത് അവസാനം മാറി കുത്തി ഫിനിഷ് ടച്ചിലേക്ക് വരുമ്പോൾ അവർ 5 പങ്കായ എറിഞ്ഞാണ് വള്ളം. പിന്നെ ഇതാണ് നമ്മുടെ ഒന്നാം പങ്കായക്കാർ നിൽക്കുന്ന സ്ഥലം. ഒന്നാം പങ്കായക്കാരുടെ പങ്കായത്തേക്കാൾ ഒരു 6-7 ഇഞ്ച് കുറവായിരിക്കും രണ്ടാം പങ്കായം. നീളം കുറവായി, നീളക്കുറവ്, നീളക്കുറവ് പൊക്കം. മൂന്നാം പങ്കായത്തിന് വരുമ്പോൾ ഒരു 4 ഇഞ്ച് അങ്ങനെ കുറയും. ഇതിനും വരും ഒരു 3 ഇഞ്ച് കുറവ്, അതിന് 2 ഇഞ്ച് കുറവ്. അങ്ങനെയാണ് ഈ 5 പങ്കായം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ വള്ളം തന്നെ എല്ലാ വള്ളത്തിൽ എല്ലാ ചുണ്ടൻ വള്ളങ്ങൾക്കും അങ്ങനെയാണ്. അടുത്തു നിന്ന് ഇങ്ങനെ തുഴ എറിയുമ്പോൾ പരസ്പരം അങ്ങോട്ട്, അതിനാണ് പങ്കായ ഒരേ മോഡലിലാക്കുന്നത്, ഒരേ പൊക്കെ വ്യത്യാസത്തിൽ കിടക്കുന്ന വള്ളം. അപ്പോൾ എറിയുമ്പോൾ ഈ പങ്കായ എല്ലാം കൂടെ കറക്റ്റ് വരണമെങ്കിൽ, അല്ലെങ്കിൽ ഈ എല്ലാ പങ്കായം ഒരുപോലാണെങ്കിൽ പങ്കായ നമ്മൾ ഈ ഇപ്പോൾ കൂട്ടിമുട്ടും ബുദ്ധിമുട്ടാതിരിക്കാനും ശ്രദ്ധിച്ചു പോകാനാണ് ഈ 5 പങ്കായം. വള്ളം പിടിച്ചവർ നേരെ വെച്ചിട്ട് എറിയും. എറിയുമ്പോഴും പങ്കായക്കാരെല്ലാം എല്ലാവരും കണ്ണും ഒരു കണ്ണും മുന്നോട്ട്, ഒരു കണ്ണെങ്കിലും മേലോട്ട് വരും. ഇങ്ങനെ മേലത്തെ പങ്കായം മുട്ടാതിരിക്കാൻ നോക്കണം, മുന്നോട്ട് വള്ളത്തിൻ്റെ ഗതി നോക്കണം. ഏതെങ്കിലും ഒരു വള്ളം ഇപ്പം ഞാൻ നിൽക്കുന്ന വലതുവശത്ത് ഇടതുവിട്ട് അല്പം വള്ളം പോയാൽ ഉടനെ തന്നെ ഞാൻ തന്നെ പെട്ടെന്ന് അവനെ റെഡിയാക്കിയിട്ട് വീണ്ടും അടുത്ത കൂടെ തന്നെ എറിയും. അതുപോലെ തന്നെ വലത്തോട്ട് പോയാൽ ഇടത്തോട്ട് പോയാൽ വലതുകാരിട്ട് പിടിക്കും, അല്ലെങ്കിൽ വലത്തോട്ട് പോയാൽ ഇടതുകാരൻ ആ കൂട്ടത്തിൽ തന്നെ പിടിക്കും. പിന്നെ ലക്ഷ്യം നമ്മുടെ വള്ളത്തിൻ്റെ പൂമ്പ മാത്രമായിരിക്കും. ഇത് ഒറ്റത്തടി ആഞ്ഞലി തടിയല്ല നമ്മൾ ചെയ്യുന്നത്, പങ്കായത്തിനകത്ത് ചേർപ്പൊന്നുമില്ല, ആഞ്ഞലി ഒറ്റത്തടിയല്ല.
തുഴച്ചിലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കൂട്ടിക്കുത്ത് എന്ന് പറഞ്ഞാൽ എട്ട് പേരും നാലും നാലും എട്ട് പേരും ഇവരുടെ തുഴയെന്ന് പറഞ്ഞാൽ കൂട്ടിക്കുത്ത് എന്നാണ് നമ്മൾ പറയുന്നത്. കൂട്ടിക്കുത്ത് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടാണ്, ഇപ്പം ആശ നടക്കുന്ന ഭാഗത്താണ് കൂട്ടിക്കുത്ത്. അതെ, ഇവിടുന്ന് ഇവിടെ എട്ട് പടിക്കുന്നു, ഇവിടുന്ന് എട്ട് പടി വരും, നാലും നാലും എട്ട് പടി, ഇത്ര പടി ആണ് കൂട്ടിക്കുത്ത്. ഇവരാണ് നമ്മുടെ വള്ളത്തിലെ കറ്റം. പിന്നെ ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടെല്ലാം നമ്മൾ ഒരേ സൈസ് തീന്നെ വെക്കുന്നത്. പക്ഷെ വെട്ടിപ്പുറം പോലും ഇവിടെ താണാട്ടുന്നു, താണതൊട്ടില്ലേ, വെട്ടിപ്പുറം മുതൽ താണവൻ ഈ ഭാഗത്താണ് നമ്മുടെ വള്ളത്തിൻ്റെ യന്ത്രം, അതായത് ഇഞ്ചൻ എന്ന് പറയുന്ന സ്ഥലം വിടുതലിയുടെ താണവൻ. ഏറ്റവും കരുത്തന്മാരായ കൃഷിക്കാരാണ് നമ്മളോട് വെക്കുന്നത്. നമ്മൾ വെക്കുന്ന അവിടെ നമ്മുടെ എല്ലാവരും പകരമാണ്. ഇവിടാണ് നമ്മൾ വെയിറ്റ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. വിടുതലി കഴിഞ്ഞാൽ പിന്നാലാണ് വിടുതലി. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ ഇടിച്ചാണ് താളവൻ. ഈ തുഴക്കാർ തുഴയുമ്പോൾ ആ തുഴക്കി അവർക്ക് ഇടിച്ചു കൊടുക്കുന്നത്. എന്നാലാണ് ആ ഒരു റിതം കോർഡിനേഷൻ മൊത്തം വള്ളത്തിലുണ്ടാകുന്നത് ഇതിലൂടെ. ഇവിടുന്ന് തുടങ്ങുന്നത്? ആ, ഇവിടുന്ന്. കാരണം നമ്മുടെ മൊത്തം ആളുകളുടെയും തുഴയുടെ നിയന്ത്രണം ഇടിയലാണ്. നമ്മളിങ്ങനെ ഇടിക്കുമ്പോൾ അതിൻ്റെ നിയന്ത്രണം തുഴയ്ക്കും. ആ ഒരു തരിപ്പിലാണ് ഇവർ തുഴയുന്നത്. അതായത് ഇവിടുന്ന് അവിടം വരെ ഒറ്റ തുഴ. അതെ, ഒറ്റ തുഴ. ഓ, ഇവിടുന്ന് അങ്ങോട്ട് ലെഫ്റ്റും റൈറ്റും രണ്ട് നല്ല കറക്റ്റ് ക്വാളിറ്റി തുഴയുന്ന രണ്ട് പേരെ നമ്മൾ ഇവിടുന്ന് അവരുടെ തുടച്ചിൽ നേരെ പകർന്നു കൊടുക്കുന്നത് ഇവരാ. ഇവര് നേരെ പകർന്നു കൊടുക്കും. കൂട്ടിക്കുത്ത്, താട നട്ട്, പെട്ടിപ്പുറം, ചുരുള്, മുക്കണ്ണി, ഒറ്റത്തല, ഇതാണ് ഒരു ചുട്ടം വള്ളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇതേ വള്ളത്തിൽ ഞാൻ പറയാം, ഓരോടത്തും ഓരോ കടലുണ്ട്. ചില അമരം കണ്ട് കണ്ടിനോടെ പൊങ്ങി നിൽക്കുന്ന വള്ളത്തെ ശകലം കൂടെ വെയിറ്റ് പുറത്തു കൊണ്ടുവരും. അമരം കണ്ട് താന്ന് കിടക്കുന്ന വള്ളത്തെ അവിടെ വെയിറ്റ് കുറച്ചുകൊണ്ട് പിന്നെ ഇടയ്ക്ക് ഈ വെടുതടിയുടെ ഈ ഭാഗത്ത് വെയിറ്റ് കൊണ്ടു. ഇന്നത്തെ ഒത്തിരി കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട് തുഴച്ചിക്കാർ ഇരുത്തുന്ന കാര്യത്തിൽ. തീർച്ചയായിട്ടും അത് പരിശീലനത്തിലൂടെ, ഇത്രയും ദിവസം പരിശീലനത്തിലൂടെയാണ് നമ്മൾ ഇവരെ ഏത് ഭാഗത്തേക്ക് ഇവനെ പൊള്ളിക്കാം എന്ന് നമ്മൾ കണ്ടുവച്ചിട്ടാണ് അവനെ അവിടെ സെറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ വള്ളത്തിൻ്റെ വേഗതയൊക്കെ ആശ്രയിക്കും. ഇതൊക്കെ തീർച്ചയായിട്ടും അതെല്ലാം നോക്കും. നമ്മളിപ്പോൾ തന്നെ ക്യാമ്പിൽ പിള്ളേരെ കൊണ്ടുവന്ന് ആദ്യ ദിവസം വന്നിട്ട് നമ്മൾ ബോഡി വെയിറ്റ് എടുക്കുക. ബോഡി വെയിറ്റ് എടുത്തിട്ട് ബോഡി വെയിറ്റ് കൂടുതലുള്ള തുഴച്ചിക്കാർക്ക് നീ ഇത്ര കിലോ നിൻ്റെ ബോഡി വെയിറ്റ് കുറയ്ക്കണം എന്നാണ് നമ്മുടെ കൊച്ചുമാർ അവർക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അത് ഫുഡ് കഴിക്കാൻ കുറയ്ക്കണ്ട, നന്നായി ഫിസിക്കലി ജീവിച്ചൊക്കെയാണ് നമ്മൾ കുറയ്ക്കുന്നത്. അങ്ങനെ ഇപ്പോൾ 7 കിലോ വരെ കുറച്ച തുഴച്ചിക്കാർ നമ്മുടെ ക്യാമ്പിലുണ്ട്. കഴിഞ്ഞ 2 വർഷം മിസ്റ്റർ കേരളയായിരുന്ന താരം നമ്മുടെ കൂടെ തുഴയുന്നത് മിസ്റ്റർ കേരളയായിരുന്നു. ആ താരം പുള്ളി ഇങ്ങനെ ഞങ്ങളുടെ ഫേസ്ബുക്കിൽ നമ്മുടെ കളിയുടെ ഇത് കണ്ടു വന്നതാണ്, സെലക്ഷൻ കിട്ടി വന്നു. പക്ഷെ അന്നേരം പുള്ളിക്ക് ഒന്നും അറിയാം. പക്ഷേ ഇപ്പം പുള്ളി നല്ലൊരു കുറച്ച് താരമാണ്. അപ്പം നമ്മൾ പൊതുവേ ഇപ്പം സംസാരിക്കുന്നുണ്ട് ഒന്നാം തുഴക്കാർ ഇത്ര പ്രാധാന്യം എന്താ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെക്കുറിച്ച് ചർച്ച വരുമ്പോഴേ ബാക്കിയുള്ള തുഴക്കാർക്ക് എന്താ പ്രാധാന്യക്കുറവുണ്ട്. അപ്പം ശരിക്കും പറയാം, ഒന്നാം തുഴക്കാരൻ്റെ ആ കായിക മികവിൻ്റെ പകർന്നാട്ടമാണ് പുറകിലേക്ക്. അവൻ കൊടുക്കും. ഞാൻ പറയല്ലേ, ഈ ഒരു ഒന്നാം തുഴക്കാരൻ ജാഗ്രതയോടെ ഇരിക്കും. റെഡി എന്ന് പറഞ്ഞ് അവിടെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള അനുമതി കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ തുഴയെന്നാണ് കംപ്ലീറ്റ് തുഴയും പുറകോട്ട് വരുന്നത്. ഒരു തുഴ പോലും പെശകാതെ ജാഗ്രതയോടെ ഇരിക്കും ഒറ്റത്തുറക്കാരെല്ലാവരും. ചിലപ്പോൾ ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് ഒരു തുഴയൊക്കെ ചിലപ്പോൾ മാറാം, എങ്കിൽ പോലും ബാക്കിയുള്ളവർ അത് കറക്റ്റ് ചെയ്യും. എന്നാലും ഒന്നാം തുഴയ്ക്ക് വലിയ പ്രാധാന്യം തന്നെ. കാരണം വള്ളം ട്രാക്കിൽ പിടിക്കുമ്പോഴും പിന്നെ തുഴഞ്ഞു പോകുമ്പോഴും വള്ളം കൂട്ടത്തിൽ കളിക്കുമ്പോഴും ഒക്കെ തന്ത്രപരമായ ചില നീക്കങ്ങളൊക്കെ ഇവർക്ക് നമ്മൾ പകർന്നു കൊടുക്കും. ഒന്നാം തുഴക്കാരാണ് തുഴച്ചിലിൻ്റെ ഏറ്റവും നമ്പർ വൺ തുടക്കക്കാരൻ. അതുകൊണ്ട് ഏറ്റവും നല്ല കരുത്തും നല്ല പെർഫോമൻസും ചെയ്യുന്നവരെ നമ്മൾ അവിടെ വെക്കുന്നത്. അതുപോലെ ഫിനിഷിംഗ് ടച്ചിൽ തുഴയേണ്ട അവസാന ആളോട്ടടിക്കുമ്പോൾ എങ്ങനെ തുഴയണം എന്നൊക്കെ നമ്മൾ ഇവർക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഇവിടെ കിടക്കുന്നത് കാരിച്ചാലും കരുവേറ്റ ചൂടയുമാണ്, രണ്ട് ചുണ്ടന്മാരവിടെ കിടക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനായിട്ട് ഇവരുണ്ട് ഇവിടെ. അപ്പോൾ ഇതിൽ ലെങ്ത് കൂടിയ വെള്ളം കരുവേറ്റ. ഈ ലെങ്ത് കൂടുമ്പോൾ അതേ ആൾ കൂടുമോ? ഇത് രണ്ടും 79-80 പേര് കയറുന്ന വള്ളതാണ്. നമ്മുടെ വള്ളത്തിൽ 80 പേര് കയറും, പക്ഷെ നമ്മൾ 79 വരെ ചതുഴയുന്നു. എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ഒരു ചെറിയൊരു ചരിവുണ്ട് കാരിച്ചാലിൽ. ആ ചരിവിൻ്റെ അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ആളായിരുന്നത്. അപ്പം നമ്മുടെ ട്രെയിനിങ് ഒക്കെ വളരെ കടുകട്ടി ആയിക്കൊണ്ടിരിക്കുന്ന സമയമല്ലേ? തീർച്ചയായിട്ടും നല്ല രീതിയിൽ പരിശീലനം പോകുന്നുണ്ട്. നല്ല കോൺഫിഡൻസാണ്. ഉറപ്പായിട്ടും ഓഗസ്റ്റ് 10-ാം തീയതി നെഹ്റു ട്രോഫി നടന്നാൽ തീർച്ചയായിട്ടും PVC-യുടെ 5-ാം കപ്പും എൻ്റെ 11-ാം കപ്പുമായിട്ട് അന്ന് വൈകുന്നേരം 5 മണിക്കാണ് തിരിയും. അപ്പം മനോജ് പദ്ധതിയിൽ നിന്ന് താങ്കൾക്ക് ഈ ലീഡിംഗ് ക്യാപ്റ്റൻസിയിൽ ഇതൊരു നേട്ടം കൂടെ ആയിരിക്കും. തീർച്ചയായിട്ടും എൻ്റെ 11-ാമത്തെ നെഹ്റു ട്രോഫിയാണ് ഈ 11-ാമത്തെ കപ്പിനാണ് ഞാൻ.
അത് അത് ഉറപ്പായിട്ട് എടുക്കും. അടുത്ത വർഷം പി വി സിക്ക് ഡബിൾ ഹാട്രിക്കാണ്. അടുത്ത വർഷം പി വി സിക്ക് ഡബിൾ ഹാട്രിക്ക്, ക്ലബിന് ഡബിൾ ഹാട്രിക്കാണ്. എൻ്റെ പിന്നെ 11th കപ്പും അടുത്ത എൻ്റെ 12th കപ്പായി. ഇത് രണ്ടും പി വി സി എടുക്കും, അതിനകത്തൊരു തർക്കവുമില്ല. പി വി സി അത്ര ശക്തമാണ്, അതുപോലുള്ള പരിശീലനമാണ് ഞങ്ങൾ ചെയ്ത്. ഞങ്ങളെ തുഴഞ്ഞു തോപ്പിക്കാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല, അതിനകത്തൊരു തർക്കമില്ല. അപ്പോൾ എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു.